ഹായ് ഫ്രണ്ട്സ്, ദീപാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പം രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തലേ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പം ദോശയുടെ കൂടെ സാമ്പാറാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പം ദോശയെല്ലാം ഇവിടെ ഞാൻ ചുട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദോശ ചുട്ടതിന് ശേഷം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് പരിപ്പ് ആദ്യം എടുത്ത് കഴുകിയൊന്ന് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള കായവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരെ. അപ്പോൾ അത് വെന്തതിന് ശേഷം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെണ്ടയ്ക്കായും പഴുത്ത തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ കഷ്ണത്തിൽ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിയുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ പുളിവെള്ളത്തിൽ കിടന്നൊന്ന് ആ പൊടിയൊന്ന് വഴണ്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു തിള വരുമ്പം വാങ്ങാം. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.